Now, some questions from the text, NCERT book, exercise 3.1. Question number 2, find the degree measures for the given radian measures. 1, 11 by 16 radian. This measure is in radian. We have to convert it into degree measure. Radian measure thandiriyana, degree agana. And the table will 180 degree എന്ന് പറയുന്നത് പൈ റേഡിയൻ ആണ്. അതുകൊണ്ട് റേഡിയൻ മെഷറാക്കാൻ, റേഡിയൻ മെഷറിൽ നിന്ന് ഡിഗ്രി മെഷറിലേക്ക് ആക്കാൻ, ഇതാ ഇത്രയും റേഡിയൻ മെഷറുണ്ട്, പൈ റേഡിയന് 180 ഡിഗ്രിയാണ്. അതുകൊണ്ട് 11/16 റേഡിയൻ്റെ കാണാൻ 11/16 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 180. വാല്യൂ ഓഫ് ദിസ് പൈ ഈസ് 22/7 അപ്രോക്സിമേറ്റ്ലി. ഇവിടെ 11 നമ്പർ ഉള്ളതുകൊണ്ട് നമുക്ക് 22/7 എന്ന വാല്യൂ കൊടുക്കുകയാണ് എളുപ്പം. 3.14 കൊടുക്കാതിരിക്കുക, അത് സിംപ്ലിഫൈ ചെയ്യാനുള്ള എളുപ്പത്തിൽ. അപ്പോൾ 11/16 ഡിവൈഡഡ് ബൈ പൈ, ദറ്റ് ഈസ് 11/16 ബൈ 22/7 ഇൻറ്റു 180. ഇത് റെസിപ്രോക്കൽ ഉണ്ട്, ഗുണിക്കുന്നു. 11/16 ഇൻറ്റു 7/22 ഇൻറ്റു 180. ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇതാ ഈ 11 ഉം 22 സ്കോർ ചെയ്യുമ്പോൾ ഒരു 2 താഴെ വരും. 7 × 180/16 ഓൺ സിംപ്ലിഫിക്കേഷൻ വി വിൽ ഗെറ്റ് 315/8 324 7 75 872 സിസ്റ്റം 3. Now it is 39 and 3/8. അപ്പോൾ 39 ഡിഗ്രി അത് ദയവായിട്ട് എഴുതാം, ബാക്കി 3/8 ഡിഗ്രി അതിന് ഫ്രാക്ഷനാക്കി എഴുതാതെ മിനിറ്റാക്കാം. 3 മിനിറ്റ് അതിന് 3 ഡിഗ്രി ബാലൻസ് ഉള്ളതിന് മിനിറ്റാക്കിയപ്പോൾ 180 മിനിറ്റ്. 8 കൊണ്ട് ഹരിക്കുന്നു, അപ്പോൾ 22 8 × 16 6 × 20 8 × 16 6 × 4 ഒരു 4 മിനിറ്റ് ബാലൻസ് വന്നു അവിടെ. ആ 4 മിനിറ്റിനെ നമ്മൾ സെക്കൻഡായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ 4 × 60/8 അപ്പോൾ അത് 240/8 ദറ്റ് ഇസ് 30. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ആൻസർ കിട്ടി. 39 ഡിഗ്രി 22 മിനിറ്റ് 30 സെക്കൻഡ്. വെൻ കൺവേർട്ടഡ് ടു ഡിഗ്രി മെഷർ വി ഗോട്ട് 39 ഡിഗ്രി 22 മിനിറ്റ്സ് ആൻഡ് 30 സെക്കൻഡ്സ്. മിനിറ്റ് എന്നുള്ളതിലൂടെ മാർക്ക് ചെയ്യുന്നത് ഒരു ഡാഷ്, ആൻഡ് സെക്കൻഡ് എന്നുള്ള മാർക്ക് ചെയ്യാൻ 2 ഡാഷ്. Now, we got the results, 39 degree, 22 minutes, 30 seconds. Then, second one, -4 radian. -4 radian, degree measure ആക്കി മാറ്റണം. നമുക്കറിയാം, പൈ റേഡിയൻ 180 ഡിഗ്രിയാണ്. നമ്മുടെ -4/π × 180. വർക്കൗട്ട് ചെയ്യുമ്പോൾ ഡിഗ്രി ആയിട്ട് കിട്ടും. -4/π × 22/7 × 180. വർക്കൗട്ട് ചെയ്യുമ്പോൾ 4/22 ഈ 7 കൊണ്ട് 180 ഇൻറ്റു ചെയ്തു, ദറ്റ് ഈസ് 1260. ഇത് സ്കോർ ചെയ്യാം. 11 ഡിനോമിനേറ്റർ ഇറ്റ് ഈസ് -2/20/11. ഓൺ സിംപ്ലിഫിക്കേഷൻ ഇതാ 11 ഡിവൈഡ് ചെയ്യുമ്പോൾ 11×22 3×32 11×22 10×100 11×99 ഇവിടെ 1 ഡിഗ്രി ബാലൻസ് വന്നു. അപ്പോൾ 229 എന്നുള്ള എഴുതാം, അത്രയും ഡിഗ്രി. പിന്നെ ഈ 1 ഡിഗ്രിയെ നമ്മൾ മിനിറ്റായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പം 60 മിനിറ്റ്. അതിനെ വീണ്ടും 11 ഡിവൈഡ് ചെയ്യുന്നു, 11×5 55. അപ്പോൾ ആ 5 എഴുതി, 5 മിനിറ്റ് കിട്ടും. ഇനി ബാലൻസ് ഒരു 5 മിനിറ്റ്, അതിനെ സെക്കൻഡ്സായിട്ട് കൺവേർട്ട് ചെയ്യും. 60×5 300. അതിനെ വീണ്ടും 11 ഡിവൈഡ് ചെയ്യാം, 11×22 8×50 11×7 77. പിന്നെ കിട്ടുന്നു 3 ബാലൻസ്, 11×3 സെക്കൻഡ്.
അത് അക്കൗണ്ട് ചെയ്യാതെ വിട്ടുകളഞ്ഞു. അപ്പോൾ ദി ഡിഗ്രി മെഷർ കറസ്പോണ്ടിങ് ടു നെഗറ്റീവ് 4 റേഡിയൻ ഈസ് ഗിവൺ ടു ബി നെഗറ്റീവ് 229°5'27" അപ്പം ഇങ്ങനെയുള്ള കൺവേർഷൻ വരുമ്പോൾ മിനിറ്റ് സെക്കൻഡ് എന്ന ആ സ്കെയിലിൽ അവസാനിപ്പിച്ച് വേണം ആൻസർ കൊടുക്കാൻ. 0.8 എഴുതരുത്, റൈറ്റ്?